അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനസികമായ സംതൃപ്തിയും സന്തോഷവും കളയാടുന്ന ഒരു ജീവിതം ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല. വലിയ വീടും വലിയ വാഹനവും കോടികൾ നിറഞ്ഞു കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുമാണ് ഐശ്വര്യമെന്ന് തെറ്റിദ്ധരിച്ചവർ ഉണ്ടാകും. എന്നാൽ അറിഞ്ഞുകൊള്ളുക, മാനസിക സംതൃപ്തിയും സമാധാനവും സന്തോഷവുമാണ് ഐശ്വര്യം. അതാണ് യഥാർത്ഥ ഐശ്വര്യ ജീവിതം. അത്തരം ഐശ്വര്യപൂർണമായ ജീവിതം നമുക്ക് ലഭ്യമാകണം. അതിനുള്ള മാർഗങ്ങൾ മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത്, കടബാധ്യതകൾ ഉള്ളവരുടെ കടങ്ങൾ മാറുവാനും സാമ്പത്തികമായ അഭിവൃദ്ധി വന്നുകൊണ്ട് ധനികനാകാനും ഐശ്വര്യവാനാകാനും മുത്തനിബിധങ്ങൾ പറഞ്ഞ ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. കടങ്ങൾ കൊണ്ട് നീ പ്രയാസപ്പെടുന്നുണ്ടോ? സാമ്പത്തിക വിഷമങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ? ഈ ഒരു ആത്മീയ മാർഗം മുറുകെ പിടിച്ചുകൊള്ളുക ഇൻഷാ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. നിബിധങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ജുമാ ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം 70 തവണ اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك എന്ന ദുആ 70 തവണ ഉരുവിട്ടാൽ അടുത്ത ജുമാ എത്തുന്നതിന് മുമ്പ് അല്ലാഹു അവനെ ധനികനാക്കി മാറ്റും. മറ്റു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. അലി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. നിബിധങ്ങൾ പറഞ്ഞു, അലിയെ, ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമാ ദിവസം 70 തവണ, ജുമാ ദിവസം 70 തവണയും, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും ഒരുവിടൽ പതിവാക്കിയാൽ ഉഹദ് പർവ്വതത്തിനോട് സമാനമായ കടബാധ്യത നിങ്ങൾക്കുണ്ടായാലും അല്ലാഹു നിങ്ങൾക്കത് വീട്ടിത്തരുന്നതാണ്. പ്രിയമുള്ളവരെ, വളരെ എഫക്റ്റീവായ പവർഫുള്ളായ ഒരു ദുആയാണ് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുവേ, നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന്, നീ അനുവദിച്ചത് കൊണ്ട് എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണേ. വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക, നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകുകയും ചെയ്യണമേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയും ഈ ദുആ 70 തവണ ചൊല്ലുക. കൂടാതെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ വീതവും മുടങ്ങാതെ ചൊല്ലിപ്പോരുക. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കടങ്ങൾ തകർന്നടിയും ഐശ്വര്യവാനാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെല്ലാവരും ഈ ദുആ ഈ വെള്ളിയാഴ്ച മുതൽ ചൊല്ലി തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വതആല സാമ്പത്തികമായ ഐശ്വര്യം, സമാധാനപൂർണമായ ജീവിതം, കടങ്ങളില്ലാത്ത ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്.